ഹലോ, ഞാൻ ഫസീൽ അൻസാർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൺസീലറുകളെ പറ്റി, ഫൗണ്ടേഷൻസിനെയൊക്കെ പറ്റി പറഞ്ഞു. ഈ എപ്പിസോഡിൽ നമുക്ക് ഫൗണ്ടേഷൻസിൻ്റെ തുടർച്ചയും അതുപോലെ തന്നെ പൗഡറുകളെ പറ്റി പറയാം. നമുക്ക് ഫൗണ്ടേഷൻസ് രണ്ട് മൂന്ന് ടൈപ്പിലുണ്ട്, അതായത് മാറ്റ്, ഡ്യൂവി, സാറ്റിൻ, ഇങ്ങനെ പല ഫിനിഷിങ്ങിലാണ് നമുക്ക് ഫൗണ്ടേഷൻസ് കിട്ടും. ഈ മാറ്റ് ഫിനിഷിലുള്ള ഫൗണ്ടേഷൻസ് നമുക്ക് ഓയിലി സ്കിന്നിന് നന്നായിട്ട് മാച്ചാവും, അതായത് അതിൽ ഓയിൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഡ്യൂവി ഫിനിഷ് ഒരു ഓയിൽ ടച്ച് തരുന്ന ഫൗണ്ടേഷൻസ് ആണ്. അതാവുമ്പം നോർമൽ സ്കിന്നിന് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനേക്കും സ്യൂട്ടാവും. സാറ്റൻ ഫിനിഷ് എന്ന് പറയുമ്പോൾ അത് രണ്ട്, അതായത് മാറ്റിൻ്റെയും ഒരു ഡ്യൂവിയുടെയും നടുവിൽ നിൽക്കുന്ന, അതായത് ഒരുപാട് മാറ്റുമല്ല ഒരുപാട് ഓയിലിയല്ല, ആ ഒരു ടൈപ്പിൽ നിൽക്കുന്ന ഫൗണ്ടേഷൻസാണ് സാറ്റൻ ഫിനിഷ്. അപ്പം നമുക്ക് ഈ നമ്മൾ എങ്ങനെയാണോ ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്തത്, അതിൻ്റെ ടോണുകൾ എങ്ങനെയാണോ സെലക്ട് ചെയ്തത്, അതുപോലെ തന്നെയാണ് നമ്മൾ പൗഡറുകളും സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് ടൈപ്പിലുള്ള പൗഡറുകൾ കണ്ടിട്ടുണ്ട്. കോമ്പാക്ട് പൗഡറുകൾ, അതുപോലെ ഫിക്സിംഗ് പൗഡറുകൾ, ബനാന പൗഡറുകൾ ഒക്കെ ഒരുപാട് ടൈപ്പിലുള്ള പൗഡേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് ഏത് പൗഡറാണ് നമുക്ക് ഏറ്റവും നല്ലത്, മേക്കപ്പിന് ഏറ്റവും നല്ലത് ഏത് പൗഡറുകളായിരിക്കും, അതുപോലെ തന്നെ ഈ കോമ്പാക്ട് പൗഡർ തന്നെയാണോ ഫിക്സിംഗ് പൗഡർ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട്. ഈ നമ്മൾക്ക് ഈ കോമ്പാക്ട് പൗഡറിൽ പിഗ്മെൻറ്റ്സ് എപ്പോഴും കുറവായിരിക്കും, അതിന് കവറേജ് കുറവായിരിക്കും. ഫിക്സിംഗ് പൗഡർ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി പിഗ്മെൻ്റ് ഉണ്ടാകും, അതൊരു ഫൗണ്ടേഷൻ പൗഡർ തന്നെയാണ്. അതായത് ഇപ്പം നമുക്കൊരു ടൈമിൽ ഫൗണ്ടേഷൻ ഇട്ടതിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് തോന്നുന്ന അവസരത്തിലെല്ലാം നമ്മൾക്ക് ഫിക്സിംഗ് പൗഡർ കൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും കോമ്പാക്ട് പൗഡർ കൊണ്ട് ഒരു ഫൗണ്ടേഷൻ്റെ പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല. ഫിക്സിംഗ് പൗഡറുകൾ ചെറിയൊരു പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഒരു ഫൗണ്ടേഷൻ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ എപ്പോഴും നമുക്കൊരു കറക്റ്റ് ടോണിൽ, നമുക്ക് കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സിംഗ് പൗഡറിനേലും നന്നായിട്ട് ട്രാൻസ്ഫ്യൂഷൻ പൗഡറുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഫിക്സിംഗ് പൗഡറുകളിൽ വീണ്ടും പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഒരു കറക്റ്റായിട്ട് ഫൗണ്ടേഷൻ പോയ സ്ഥലത്ത് വീണ്ടും ഫിക്സിംഗ് പൗഡർ കൊടുക്കുമ്പം മേക്കപ്പ് കൂടുതൽ തോന്നാൻ, ഒരു ഫീല് ചെയ്യാൻ ഇടയുണ്ടാകും. അപ്പോൾ അതിന് പകരം നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ പൗഡറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അത് അധികം മേക്കപ്പ് ഫീല് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ടോൺ മാറിപ്പോവാതിരിക്കാനും, നമ്മൾ കറക്റ്റ് ടോൺ കൊടുത്ത സ്ഥലത്ത് ആ ടോണുകൾ മാറിപ്പോവാതിരിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ പല കൂൾ ടോണിൽ വരും, വാം ടോണിലും സ്കിന്നുകൾ വരും, അതായത് പിങ്ക് ടോൺ വരും, യെല്ലോ ടോണും വരും. അപ്പം നമ്മൾ ഈ പൗഡർ ചൂസ് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ വാം ടോണിലുള്ള ഫൗണ്ടേഷൻസാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ വാം ടോണിൽ തന്നെയുള്ള പൗഡറുകൾ ചൂസ് ചെയ്യണം. അതുപോലെ കൂൾ ടോണിലുള്ള ഫൗണ്ടേഷൻസാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂൾ ടോണിലുള്ള പൗഡർ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പം പൗഡറിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മേക്കപ്പിൻ്റെ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾക്ക് മേക്കപ്പ് ചെയ്യാൻ. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റർ, കൺസീലർ, ഫൗണ്ടേഷൻ ഇതെല്ലാം കറക്റ്റായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു പൗഡർ ഒന്ന് ടോൺ മാറിപ്പോയാൽ മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് ടോണും മാറിപ്പോകും. അപ്പം മേക്കപ്പ് ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ പൗഡർ ചൂസ് ചെയ്യുമ്പോഴും വളരെ പിന്നെ നല്ല രീതിയിലുള്ള, അതായത് കറക്റ്റ് ടോൺ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പൗഡറുകൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഈ കൺസീലറും ഫൗണ്ടേഷനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളതെന്ന്. അതായത് ഫൗണ്ടേഷൻ്റെ തന്നെ ഒരു തിക്കറായിട്ടുള്ള രൂപമാണ് കൺസീലർ. അപ്പം ഫൗണ്ടേഷന് കവർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കൺസീലറിന് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലെൻഡ് ചെയ്യാൻ കൺസീലർ കുറേ കൂടി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെപ്പോഴും കൺസീലർ ഉപയോഗിക്കുമ്പോൾ ആ പിഗ്മെൻ്റുള്ള ഭാഗങ്ങളിൽ മാത്രം കുറച്ച് ഉപയോഗിക്കുക,
ഫൗണ്ടേഷൻ ഫുൾ കവറേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാം. രണ്ടും സെയിം കളർ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ പൗഡറും, പൗഡർ യൂസ് ചെയ്യുമ്പം ഫൗണ്ടേഷൻ ആവശ്യത്തിലായ ഒരു സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സിംഗ് പൗഡറിലേക്ക് പോകാതെ ട്രാൻസ്ഫ്യൂഷൻ പൗഡർ, അതായത് പിഗ്മെൻ്റ് ഇല്ലാത്ത പൗഡറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ, നമുക്ക് ഏറ്റവും ഒരു മേക്കപ്പിൽ പ്രശ്നം പറ്റുന്ന കാര്യമാണ് ഓക്സിഡൈസ് ആവുക എന്നുള്ളത്. ഓക്സിഡൈസ് ആയി കഴിയുമ്പം നമ്മൾ മേക്കപ്പ് ചെയ്ത ആൾ കുറേ കൂടി ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും നമ്മളുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സെബവും കൂടിക്കലർന്ന് അവിടെ ഒരു കെമിക്കൽ പ്രോസസ്സും നടന്ന് അത് അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ നമ്മൾ ഉപയോഗിച്ച പ്രോഡക്റ്റിലുള്ള ഓയിലും കൂടി കൂടിച്ചേർന്ന് സ്കിൻ ഓക്സിഡൈസ് ആയി പോകും. അപ്പോൾ എപ്പോഴും അത് കൂടുതൽ ഓയിലി സ്കിന്നിലാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഓയിലി സ്കിന്നിൽ നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പം ഓയിൽ കണ്ടൻറ്റ് കുറഞ്ഞ മാറ്റായിട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ജെൽ ബേസായിട്ട് വാട്ടർ ബേസായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിധിയിലധികം നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ ഫ്ലാഷ് ബാക്ക്, അതായത് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുമ്പം ചില സ്ഥലത്ത് വൈറ്റായിട്ട് ഫീൽ ചെയ്യും, ഇതിനും നമ്മൾക്ക് പരിഹാരമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ SPF ഇല്ലാത്ത പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തിനും പരിഹാരം ആക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പറേഷൻ ചെയ്യുന്ന സാധനങ്ങളിലോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രൈമർ ഫൗണ്ടേഷൻ ഇതിലൊന്നും SPF ഇല്ലാത്ത പ്രോഡക്ട്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും. നമ്മൾ ഇതുവരെ ഒരു മേക്കപ്പിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ പ്രൈമിങ്ങും കൺസീലിങ്ങും കറക്റ്റിങ്ങും ഫൗണ്ടേഷൻ പൗഡർ ഫിക്സിങ് ഇതിനെയൊക്കെ പറ്റി സംസാരിച്ചു. അപ്പോൾ അടുത്തത് നമ്മൾക്ക് ഐ മേക്കപ്പാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഐ മേക്കപ്പിനെ പറ്റി സംസാരിക്കാം.